ലോകത്ത് അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച രണ്ട് വ്യക്തികൾ, ഒന്ന് പലിശ വാങ്ങുന്നവനും ഔലിയാക്കളോട് എതിരിടുന്നവനും. അതുകൊണ്ട് ഔലിയാക്കന്മാരെ നമ്മൾ നിസ്സാരമായി കാണരുത്. നമുക്ക് വ്യക്തമായി അറിയില്ലാതെ ഒരാളെ നാം കുറ്റപ്പെടുത്താനും പാടില്ല. ഏതെങ്കിലും വിലായത്തിന്റെ പദവിയുള്ള ആളുകളെ കാണുമ്പോ അവനെങ്ങനെയാണ് വിലായത്തിന്റെ പദവി കിട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതം ദുനിയാവും ആഖിറും നഷ്ടപ്പെടുന്ന വർത്തമാനമായിരിക്കും അത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോ, അത്തരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോ, അത്തരക്കാരെ പറ്റി പരാമർശിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടേ പരാമർശിക്കാവൂ, സംസാരിക്കാവൂ. അത് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ ഭൗതിക ലോകത്തെ അഭിനവ കാലത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും സമ്മതിക്കുന്നത് മാത്രമേ അംഗീകരിക്കൂ എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പോ വർത്തമാനകാല ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര വിവരമുള്ളവരും അള്ളാഹുവിനെ തന്നെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. പരിശുദ്ധ ഖുർആൻ മനനം ചെയ്ത, പരിശുദ്ധ ഖുർആൻ ചർവിത ചർവണം നടത്തി ഗവേഷണം ചെയ്യാൻ ഗവേഷണ പാഠവുമുള്ള പലരും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്ന, അതിനെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിനവകാലത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതല്ല അള്ളാഹുവിന്റെ മേഖല എന്ന് പറയുന്നത്, വിലായത്തിന്റെ മേഖല എന്ന് പറയുന്നത്, പ്രവാചകത്വത്തിന്റെ മേഖല എന്ന് പറയുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നാം കാണുന്നതും കാണാത്തതുമായ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. എല്ലാറ്റിനെ പറ്റിയുമുള്ള വിവരം നമുക്കില്ല. ഒരു കടൽക്കരയിൽ പോയി നിന്ന് കടലിലേക്ക് വെള്ളം, കടലിലേക്ക് നമ്മുടെ ചൂണ്ടാണി വിരലൊന്ന് കുത്തിയിട്ട് എടുത്താൽ ഒരു തുള്ളി നമ്മുടെ ചൂണ്ടുവിരൽ വരുമെങ്കിൽ അത്രയും പോലും ഇൽമ് അറിവ് നമുക്കില്ല എന്നുള്ളതാണ്. എന്നിട്ട് നാം അഹങ്കരിക്കുകയാണ്, നാം എല്ലാത്തിനും നിഷേധിക്കുകയാണ്. നിഷേധം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഇബ്ലീസിന് പറ്റിയതും അത് തന്നെയാണ്. ഇബ്ലീസിന് വിജ്ഞാനമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തയാളായിരുന്നു ഇബ്ലീസ്. പക്ഷേ അവൻ അവന്റെ യുക്തി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തെ ഏറ്റവും നെറികെട്ടവനായി മാറി. അല്ലേ? അള്ളാഹു തആല ശപിച്ച് ശപിച്ച് ഇറക്കി വിട്ടു പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന്. അപ്പൊ ഇത്തരത്തില് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ചിന്തിക്കുന്നതിനും അപ്പുറമുള്ളതാണ് അള്ളാഹുവിന്റെ മേഖല എന്ന് പറയുന്നത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനോ, ആരെയും കളിയാക്കാനോ, ആരോടും ദേഷ്യം വെച്ച് പുലർത്താനോ, ആരോടും മല്ലിടാനോ നാം മുതിരേണ്ട ആവശ്യമില്ല. നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന നമ്മൾ അംഗീകരിക്കുക, അല്ലാത്തതിനോടും മൗനം പാലിച്ചു കൊള്ളുക. നിനക്ക് നന്മ പറയാൻ സാധിക്കുമെങ്കിൽ നീ നന്മ പറഞ്ഞുകൊള്ളുക, നന്മ പറയാൻ നിനക്ക് സാധിക്കുന്ന െങ്കിൽ നീ മിണ്ടാതിരുന്നു കൊള്ളുക എന്ന് ആദരവായി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഔലിയാക്കന്മാർ, വിലായത്തിന്റെ പദവിയുള്ളവർ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അത് ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാണ്. അതുകൊണ്ട് ആരെയും അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ അവരെ കളിയാക്കാനോ ആരും മുതരരുത്. അങ്ങനെ മുതിർന്നാൽ ദുനിയാവും ആഖിറും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകും. മാത്രമല്ല, നാം മാത്രമല്ല, നമ്മുടെ പരമ്പരകൾ അത് അനുഭവിക്കേണ്ടിയും വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.